ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകം മുഴുവനായി ധ്യാനിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം ലഭിച്ചു. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മളത് ധ്യാനിച്ചു ചിന്തിച്ചു. അത് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം തുടർന്നുള്ള ദിനങ്ങളിൽ ധ്യാനിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലാംബത്ത് സമ്മേളനത്തിന് ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ ബെൽബി തിരഞ്ഞെടുത്ത, ബൈബിൾ സ്റ്റഡിക്ക് തിരഞ്ഞെടുത്ത പുസ്തകമാണ് ഒന്ന് പത്രോസ്. അത് ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ സല്യൂട്ടേഷൻസ് കൊടുത്തിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് കൃപയും സമാധാനവും കൊടുത്താണ്. ആ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങൾ ഒരു കൃപയും സമാധാനവും കൊടുക്കുകയാണ്. ചിതറിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഒരു ആരൊരു ഭയത്തിൽ കഴിയുന്ന പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം, നമ്മൾ നിൽക്കുന്നത് കൃപയാലാകുന്നു, ദൈവത്തിൻ്റെ സത്യകൃപയാലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നതെന്നാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇതിൻ്റെ തീം. ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്, ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സത്യമായ കൃപ നമ്മളിലുള്ളത് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ചെതറിപ്പാർക്കുന്ന മാനസികമായി സംഘർഷത്തിലിരിക്കുന്നവർക്ക്, പ്രയാസപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിൽ വളരേണ്ടവർക്ക് വളർത്തുവാനാണ് ഈ ലേഖനം നമ്മൾക്ക് തരുന്നത്. വളർത്തുവാൻ നമ്മൾക്ക് ഈ ലേഖനം തരിക, അതാണ് റിപ്പൻ്റൻസ്. അനിതാവ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും റിപ്പൻ്റൻസ്. ആ റിപ്പൻ്റൻസിലൂടെയാണ് നമ്മൾ ഹോളിനെസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ആ റിപ്പൻ്റൻസിലൂടെ ഹോളിനെസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ സാധ്യതയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇത് ജെൻറ്റൈൽ ജാതികളായ ആളുകൾ ചിതറിപ്പാർക്കുന്നവർ ആ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല ഇത് വിശുദ്ധ പത്രോസ് ഉദ്ദേശിച്ചത്. ഇവിടെ ടെമ്പററി റെസിഡൻസാണ് നമ്മളിവിടെ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പെർമനൻ്റ് റെസിഡൻസ് സ്വർഗത്തിലാണ്. അതാണ് ചിലൊക്കെ പറയില്ലേ, പി ആർ ഉണ്ട് ചില രാജ്യങ്ങളിലെ പി ആർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ പെർമനൻ്റ് റെസിഡൻസ് സ്വർഗമാണ്. ടെമ്പററി റെസിഡൻസാണ് ഇത് എല്ലാം. നമ്മളെവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൃപ, സത്യത്തിൻ്റെ കൃപ, ഗ്രേസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ഈ പുസ്തകത്തിലൂടെ നിങ്ങളെല്ലാം കാണാൻ സാധിക്കും. കൃപ, കൃപ, കൃപ നമുക്കിതായിരിക്കുന്നു. വിശുദ്ധ പത്രോസിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ പത്രോസും യോഹന്നാൻ എനിക്ക് ഏറ്റവും വളരെ പ്രിയങ്കരായ ശിഷ്യങ്ങളാണ്. അവരുടെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അവർ സമൂഹത്തിനും സഭയ്ക്കും ചെയ്തിട്ടുള്ള സഭയുടെ അടിസ്ഥാനം പത്രോസാണ്. സഭയുടെ മൂലക്കല്ല് പത്രോസാണ്. ആ മൂലക്കല്ല് പത്രോസായിരിക്കുമ്പോൾ ആ വലിയ ഒരു അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വലിയൊരു അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഗ്രേസ് മീൻസ് സെക്യൂരിറ്റി. കൃപയെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്, നമുക്ക് കിള്ളുന്ന കൃപയാണ്. ആ ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നമ്മുടെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ, ദൈവശക്തിയിൽ, നെവർ സ്പോയിൽ, കെപ്റ്റ്. അഞ്ചാം വാക്യത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പല പരീക്ഷകൾ നമുക്ക് നേരിടും, നമ്മുടെ ദുഃഖം നമ്മളിൽ വരും. നമ്മൾ ഷീൽഡഡാണ്, ഗാർഡഡാണ്. അപ്പോൾ അതിന് നൽകുന്ന ആ വലിയ ശക്തിയാണ് നമ്മൾക്ക്. കൃപയിലാണ് എന്നെ നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു ഓർത്തോളം. നമ്മളെ മറ്റും യാതൊരു മിടുക്കും കൊണ്ടോ നമ്മൾ ഒന്നും കാര്യമില്ല. നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഉന്നത ഭാവവും നിഗളും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന കൃപയിലാണെന്ന് മനസ്സിലായാൽ ഇതൊന്നും നമുക്ക് ചെയ്യാനൊക്കുകയില്ല. നമ്മളുടെ താഴ്മയും ഇനിയും ധരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയിലാണെന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളും ദൈവകൃപയുടെ തണലിലാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന്
യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പോഴിച്ചിരിക്കുന്ന ദേശത്തിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. റിജോയ്സിങ്, നമുക്കുണ്ടാകേണ്ടത് സന്തോഷമുള്ളവരായിരിക്കണം. ദ പ്രൂഫ് ഓഫ് ദ റിയാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്. അതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രൂഫ് ആ സന്തോഷമാണ്. ഇൻക്രീസിങ് ലവ് ഫോർ ഹിം, ദൈവത്തോടുള്ള ആ വലിയ സ്നേഹമാണ്. അങ്ങനെ നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പറഞ്ഞും തെറഞ്ഞു തീരാത്തവും മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആനന്ദിക്കുകയും ചെയ്ത വലിയ 1 മുതൽ 3 വരെയുള്ള 2-1-2 വാക്യങ്ങളിൽ ഇതാർക്ക് എഴുതിയിരിക്കുന്നതെന്നും ഇതെന്തിനാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുവാൻ, ആ റിജോയ്സ് ചെയ്തോണം. നാനാ പരീക്ഷ കഷ്ടമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭൂമിയിൽ നേരേണ്ട കഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, ക്ലേശമുണ്ട്, ഭാരമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. അവിടെ ഇതെല്ലാം ഉണ്ട്, നമ്മൾക്ക് ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ദൈവം പറയുന്നത് ദ പ്രൂഫ് ഓഫ് ദ റിയാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളണം. ആ വിശ്വാസം പുറകോട്ട് പോകരുത്. ആ വിശ്വാസം മുറുകെ പിടിക്കുന്നവേ വേദവസ്വമായ പ്രാർത്ഥന. അതിലാണ് നമ്മൾ വിശ്വാസത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. ആ ഇൻക്രീസിങ് ലവ് ഫോർ ഹിം, അവനോടുള്ള വിശ്വാസത്തിൽ മുന്നേറുമ്പോഴാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വർദ്ധിക്കുക. നിങ്ങൾ നോക്കിയേ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. വിശ്വാസത്തിൽ മുന്നേറി ഒന്ന് ദൈവത്തെ പൂർണ്ണമായി ഒന്ന് ആശ്രയിച്ച്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഞാൻ ഹെൽപ്ലെസ്സാണ്, ഞാൻ അയോഗ്യനാണ് എന്നുള്ള ചിന്തയിൽ, ഞാൻ പരദേശിയാണെന്നുള്ള ചിന്തയിൽ, ഞാൻ ഇവിടുത്തെ വെറൊരു സഞ്ചാരിയാണെന്നുള്ള ചിന്തയിൽ നമ്മൾക്ക് ഇരിക്കുവാൻ സാധിക്കുമ്പോൾ ആ വലിയ സന്തോഷത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. ആ വലിയ സന്തോഷം അവിടെ ലഭിക്കുന്നത്. നമ്മളീ മറ്റെന്തെങ്കിലുമൊക്കെ ആശ്രയിക്കുക, നമ്മുടെ സന്തോഷം പോകുന്നേ, അവിടെ സന്തോഷം കളയരുത്. കൃപയിൽ നമ്മൾ നിൽക്കുന്ന ഓർത്തോണം. ഈ വചനം കേൾക്കുന്ന കാണുന്ന വിശുദ്ധ പത്രോസിൻ്റെ 1 ലേഖനം മുഴുവൻ ഈ കൃപയെപ്പറ്റി പറയുന്നത്. കൃപ, ഗ്രേസ് മീൻസ് സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് തരുന്നത്, നമ്മൾക്ക് സെക്യൂർ, നമ്മളെ സെക്യൂർ ആക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ 4-ാമതായി അതിന് അഷുറൻസ് ഓഫ് ദി കംപ്ലീഷൻ ഓഫ് അവർ സാൽവേഷൻ. ആ 9-ാം വാക്യത്തിൽ അനന്തരമായുള്ള ആത്മരക്ഷ പ്രാപഞ്ഞു തീരാത്ത മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ആത്മരക്ഷയുടെ സന്തോഷം, ആ കംപ്ലീഷൻ ഓഫ് അവർ സാൽവേഷൻ, അഷുറൻസ് ഓഫ് കംപ്ലീഷൻ ഓഫ് സാൽവേഷൻ, നമ്മൾ രക്ഷയുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു ദൈവ പൈതലായി നമ്മളെ മുദ്രയിടപ്പെട്ട് നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരവസ്ഥയാണ് അത്. ഈ പഴയതൈവ പ്രവാചകന്മാർ ഇത് രണ്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, സഫറിങ് ആൻഡ് ഗ്ലോറി. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ മുഴുവൻ സഫറിങ് ആണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ മുഴുവൻ ഗ്ലോറിയാണ്, ദൈവത്തിന് മഹത്വമാണ്, മുഴുവൻ നാം മഹത്വമാണ്. മഹത്വം കൊടുക്കുന്ന മഹത്വമുള്ളവർക്ക് മഹത്വം കൊടുക്കാനൊക്കെ ഉള്ളൂ, അല്ലാത്തവർക്ക് മഹത്വം കൊടുക്കാനൊക്കെ ഇല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് മഹത്വമുള്ളവരാണ്, അവരാണ് മഹത്വമുള്ളവർ. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഭൂമിയിൽ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞോ? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ മഹത്വമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സെക്യൂരിറ്റി ഉണ്ടെന്ന് ഓർത്തണം. കൃപ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട്. കൃപ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഒരു സങ്കടത്തിനും വകയില്ല, ഒരു പ്രയാസത്തിനും വകയില്ല, ധൈര്യത്തോടെ ഇരുന്നോ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങൾ ഓരോ ദിവസവും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. കൃപയിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, ഞങ്ങൾ കൃപയിൽ പൂർണ്ണമായി സുരക്ഷിതരാണെന്നുള്ള ബോധ്യം, സാൽവേഷനിൽ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട കണ്ട എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, ഒഴിയോര കച്ചവടക്കാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, ഫാക്ടറി തൊഴിലാളികൾ, മുതലാളിമാർ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഈ വചനം കണ്ട കേട്ട് എല്ലാം പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന് ശക്തി വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മുഹൂർത്തം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.